എന്തിനിങ്ങനെ കരയുന്നു? ചൊറിഞ്ഞോണ്ട് നിന്നാ മതി. എന്തിന് കരയുന്നു? സുമേഷേട്ട പോയില്ലേ? അവര് കരയുന്നുണ്ടല്ലേ. നല്ല സങ്കടമുണ്ട്. പോയാള് വരൂലേനി, അതാലോചിക്കണ്ട. വേറെ എന്ത് നമുക്ക് ആലോചിച്ചാ വരും? ഒരു ബജി വേണം നമുക്ക് ഇപ്പൊ ഉണ്ടാക്കാം. സുമേഷ് ഒക്കെ വരുവാ വരുവാ. എന്തിനു ചോദിച്ചോണ്ടിരിക്കുന്നു? എന്താ കാട്ട്? മനുഷ്യന്റെ കാര്യം ഇത്രയുള്ളൂ. എപ്പളാ സംഭവിച്ചത്? ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ വൈകുന്നേരം മൂപ്പനെ കണ്ടിക്കണം. നല്ല ഉണ്ണീൻ്റെ പീടിയെന്ന് ചാവിടിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാ വന്ന്. ഞാൻ സീരിയൽ കാണാൻ പോകാമെന്ന് പറഞ്ഞ് പെരയിലേക്ക് കയറിയതാ. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ആ പേപ്പർ ഇടുന്ന പ്രദീപ് ഉണ്ടല്ലോ, ഓൻ രാവിലെ പേപ്പർ ഇടാൻ വന്നപ്പോൾ മൂപ്പരെ കൊലായിൽ കാണില്ല. സാധാരണ മൂപ്പരെ കൈമ കൊടുത്ത് പോണതാ. അപ്പോൾ കാണാണ്ട് എപ്പോൾ വാതിലിൽ മുട്ടി വിളിച്ചിട്ടൊന്നും ഒരു അനക്കമില്ല. അപ്പോൾ ഓൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് ഇങ്ങനെ സുമേഷ് ചേട്ടനെ വിളിച്ചിട്ട് എണീക്കണില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. കാരണം ഞാൻ വന്ന് വാതിൽ കുറേ മുട്ടി വാലുറക്കണില്ല. പിന്നെ പുറകിൽ വാലി ചവിട്ടി പൊളിച്ചാ. അപ്പോൾ ഇടനായിലുണ്ട് കിടക്കണം. രാത്രി എപ്പോഴും മരിച്ചു വയ്ക്കണം. ക്യാൻസറിലായിരുന്നു മൂപ്പര്? ആ നല്ല അധികം കടന്നില്ലല്ലോ അല്ലേ. ആരും ബുദ്ധിമുട്ടിച്ചില്ല. ഇനി കിടന്നാൽ തന്നെ ആരാ നോക്കാനുള്ളത് മൂപ്പര്? മക്കളൊക്കെ വന്നാ? മക്കൾ പ്യാരി വന്നിരിക്കണം. പ്യാരി അവിടെ ഉണ്ട്. പ്യാരി അവിടെ ഉണ്ട്. ആ ഓ മറ്റവൻ്റെ കരച്ചിൽ, മൂത്തവൻ്റെ കരച്ചിൽ കണ്ടുപിടിനി. അല്ല അതിന് അവൻ അമേരിക്കയിൽ നിന്ന് വന്നാ? അമേരിക്കയിൽ നിന്ന് വന്നല്ല, ഓൻ ഓൺലൈനിൽ വീഡിയോയിൽ വന്നിട്ട് ഭയങ്കര കരച്ചിൽ, നിലോളി, അര മണിക്കൂർ ഭയങ്കര നിലോളി. അവസാനം കടന്നുറങ്ങാൻ പോവാണ്, ഷുഗർ കൂടുന്നുണ്ടെന്നെന്തോ പറഞ്ഞിട്ട് ഉറങ്ങാറുണ്ട് പോയി. എപ്പോഴാണ് എടുക്കണം? അന്ന് നിശ്ചയിച്ചിട്ടില്ല. അല്ല എന്തായാലും അധികം നേരം വെക്കാൻ പറ്റില്ല. പോടി വേണ്ടെന്ന്, ആരും വരാനൊന്നില്ല. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെ വരാനുള്ളൂ. ഈ ഉണ്ണി എന്തിനാ ഇങ്ങനെ നിലവിളിക്കണം? ഓന് സങ്കടം ഉണ്ടാവും. ഏത് നേരവും ഓൻ്റെ പീഡിയിലാണല്ലോ. എത്ര ബജ്ജിയാണ് ഇയാൾ വാങ്ങി തിന്നു വെച്ചിട്ടാ? വേറെ ചോറും വേറെ ഒന്നും തിന്നണം ഞാൻ കണ്ടില്ല. ഈ പൊരിച്ച കടികൾ ഇങ്ങനെ കഴിക്കുക ഇതെന്നെ പണി. അല്ല എന്നും കാണുന്നതല്ല, അതിൻ്റെ ഒരു ആത്മബന്ധം ഉണ്ടാവും. അതിൻ്റെ നിലവിളി വയ്ക്കും. ഞാനെന്തായാലും ഓൻ്റെ അടുത്തേക്കും ചെല്ലട്ടെ. നിങ്ങളേ പ്യാരീൻ്റെ അടുത്ത് പോയിട്ട് ഇത് എപ്പോഴും എടുക്കണമെന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ. ആ ചെല്ലേ. എന്ത് തന്നില്ലേ അവൻ? എടാ ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവൻ നിന്റെ കൈ കൊണ്ട് തരാന്ന് പറഞ്ഞാണല്ലോ. വിടരുത് അവനാ. കാശ് ഒന്നും രണ്ടും അല്ല, 10,000 തിരുഹോണ് തരാനുള്ളത്. നീ പറഞ്ഞാ മതി, നീ പൈസ മേടിച്ച് നോക്ക്, ഞാൻ അവിടെ വരുമ്പോ കേട്ടാ. വേഷം കെട്ടല്ലേന്ന് പറ അവനോട്. കൂട്ടുകാരെ പോയില്ലേ സൂതേട്ടാ? സാറില്ലടാ, എന്നാലും അവ അധികം കടന്നൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ സൂതേട്ടൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഇനി ഒരു ദിവസം നമ്മളെല്ലാരും മരിക്കേണ്ടവരല്ലേ. സുമേഷേട്ടൻ അങ്ങോട്ട് പോയി അത്ര തന്നെ. അനിജിങ്ങനെ കഴിഞ്ഞ മക്കൾക്ക് ഇല്ലാത്ത സങ്കടത്തിനാണ് എനിക്ക്. മക്കൾക്ക് എന്തിനു സങ്കടം? മക്കൾക്ക് പൈസ കൊടുക്കാനുണ്ട. എനിക്ക് 350 ബജി കഴിച്ച തരാനുണ്ട്. ഇന്നലെ വൈകുന്നേരം 2,000 എടുത്ത് പീടിയിൽ വന്നിനി. ബാക്കി കൊടുക്കാൻ എന്താ ഇപ്പൊ ചില്ലറയില്ല? ചില്ലറ മേടിക്ക പോ, പോ ഉന്തി പറഞ്ഞ ശരി പോവില്ല. നമ്മള് കൃത്യമായി തരുന്നല്ലേ, നിങ്ങൾ നാളെ തന്നാ മതി എന്നും പറഞ്ഞു പോയി. ഇന്ന് നോക്കിയാൽ കിടക്കുന്നു. എങ്ങനെ കരയാണ്ട് 1,600 ചില്ലറാക്കി ഞാൻ കൊണ്ടുവന്നിട്ടിട്ട് ചില്ലറാക്കിയിട്ട് അതെങ്ങനെ കൊടുത്തിട്ട് 2,000 ഇങ്ങോട്ട് ഈട വെക്കാൻ കഴിഞ്ഞിട്ട് വലിയ കാര്യായിരുന്നു. ഇതാ മയ്യത്തായ ആളടുത്ത് ഞാൻ മേടിച്ചു കൊടുത്തരണം. എന്ത് ഭർത്താനാണ് പറയണത്? മനസ്സിലെ പൈസ പോയി. ഇങ്ങോട്ട് നോക്ക്, കണ്ട കാലം മുതൽ എൻ്റെ പീഡിയ തന്നെയാണ് 30 സാധനങ്ങൾ മുയുമ്പ് വാങ്ങി തിന്ന്. ആ വകയിൽ ഈ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൽ ഈ 350 രൂപയുടെ കീച്ചാൾ പൈസ കിട്ടൂലേ? എങ്ങനെ കിട്ടായി? നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിന്ന് പോലെ. പോയി 350 പോയില്ലേ? നല്ല ചില്ലറാക്കാൻ പറഞ്ഞിട്ട് പോയിട്ടല്ല, ചൊറിഞ്ഞോണ്ട് നിന്നു. പൈസ എന്തല്ലേ പോയത്? മറിമായം